ചെളിയിൽ നിന്നും രക്ഷപ്പെട്ട രീതി കണ്ടിട്ട് ചെറുപ്പം മുതൽക്കേ ഇപ്രകാരമുള്ള അഭ്യാസമാണ് ശീലിച്ചെന്ന് തോന്നുന്നു. സ്വന്തം ആയുധം ഉപയോഗിച്ച് കൊല്ലണോ ആ കൃഷ്ണനെ? ഇത് നിന്റെ മാത്രം മുറിയായിരുന്നു, ഇപ്പോൾ ഇത് എന്റെ മുറിയും കൂടിയാണ്. യശോദാമ്മ ക്ഷമിക്ക, ഇപ്പൊ കൃഷ്ണൻ എല്ലാ അതിർത്തിയും ലംഘിച്ചിരിക്കുകയാണ്. വീണ്ടും ദേഷ്യം പിടിപ്പിക്കുക എന്നെ. ഇനി ഞാൻ അമ്മയുടെ കൃഷ്ണനെ വെറുതെ വിടില്ല. നിന്റെ ഓട്ടം ഇനി നീ എവിടെ രക്ഷപ്പെടും? ജ്യേഷ്ഠതി, എന്റെ കണ്ണൻ വളരെ വികൃതിയാ. എപ്പോഴും എല്ലാവരെയും പരിഹസിച്ച് നടക്കും, എല്ലാവരെയും ഉപദ്രവിക്കുകയും ചെയ്യും. എന്തൊക്കെയാണ് യശോദ ഈ പറയുന്നത്? എനിക്ക് തോന്നുന്നത് കണ്ണൻ ഇവിടെ വന്നപ്പോ ഈ ഉറങ്ങിക്കിടന്ന വീട് പോലും ഉണർന്നുവെന്നാണ്. ചുറ്റുപാടും എന്ത് സന്തോഷമാണ്, എന്ത് കളിചിരിയാണ്. സമയം പോകുന്നത് അറിയുന്ന പോലും ഇല്ല.
സത്യം. വളരെ സ്നേഹമുള്ളവനാ യശോദയുടെ കണ്ണൻ. സ്നേഹമുള്ളവൾ ഇവിടുത്തെ രാധയാ. അവളുടെ മനസ്സിൽ സ്വന്തം അമ്മയോട് എന്തുമാത്രം സ്നേഹവും ഇഷ്ടവും ആദരവുമാണുള്ളത് അത് കാണുന്നത് തന്നെ മനസ്സിന് സന്തോഷം. സത്യം, ഏത് വീട്ടിലേക്കാണോ അവൾ ചെന്ന് കയറുന്നത് അവർ വളരെ ഭാഗ്യമുള്ളവരാ. ഏറ്റവും ഭാഗ്യശാലിയാകാൻ പോകുന്നത് കൃഷ്ണൻ വരണമാല്യം അണിയിക്കുന്ന പെൺകുട്ടിയായിരിക്കും. ജഡില ജ്യേഷ്ഠത്തിയോ, സംസാരിക്കാൻ മാത്രമാണോ അതിഥികളെ ക്ഷണിക്കുന്നത്? ഭക്ഷണത്തിന് വേണ്ടിയും ക്ഷണിക്കാറില്ലേ? വരൂ വരൂ. നമ്മുടെ അസാന്നിധ്യത്തിൽ ജോലിക്കാരെല്ലാം എന്തു പാകം ചെയ്തു എന്നറിയില്ല. പിന്നെ കീർത്തി, അതിഥികൾ വീട്ടിലുണ്ട്, അപ്പോഴെല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയല്ലേ ചെയ്യേണ്ടത്? ബർസാനിയുടെ യഥാർത്ഥ സ്വാദ് ഇവരെ അറിയാതെ പോവരുത്. വരൂ വരൂന്നേ, യശോദയും കൂടി വരും. വരും. ഞാൻ നിന്റെ കണ്ണുകളിൽ എന്തൊക്കെയോ കണ്ടു. എന്ത് കണ്ടു? ഓർമ്മ വരുന്നില്ല. പക്ഷെ ഞാൻ കണ്ടതൊക്കെ വളരെ സുന്ദരമായിരുന്നു. എങ്കിലും ഒരിക്കൽ കൂടി നോക്കിക്കോളൂ, സാധിക്കുമെങ്കിൽ എല്ലാം ഓർമ്മ വരട്ടെ. ഒന്നുമില്ല. ഓക്കെയുള്ളൂ. വന്ദന മുക്കിയരെ. വരൂ വരൂ. എന്താ പ്രത്യേകിച്ച്? ഒരു വിവരം അറിയിക്കാനാണ് വന്നത്. ഗോകുലത്തിലെ എല്ലാ ജനങ്ങളും ഇപ്പോൾ ബർസാനയിലുണ്ട്. പരിഭ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ അവരെല്ലാവരും നമ്മുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞോളാം. വളരെ നന്ദി. അല്ല, സംസാരിച്ചിരുന്നാൽ മതിയോ കീർത്തി? ആഹാരമൊന്നും തയ്യാറാക്കണ്ടേ? ആ പിന്നെ ധാരാളം വിഭവങ്ങൾ തയ്യാറാക്കണം. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നമ്മുടെ രാധയുടെ സ്നേഹിത സുദേവിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് വളരെ സന്തോഷം തരുന്ന വാർത്തയാണല്ലോ. ഞാൻ ഇപ്പോൾ തന്നെ പോയി വിരുന്നിനുള്ള ഏർപ്പാട് ചെയ്യാം. നമുക്കിത് നല്ലപോലെ ആഘോഷിക്കണം. ഞാനും വരുന്നുണ്ട്.
യശോദേ, യശോദ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ അതിഥികളല്ലേ, പോരാഞ്ഞിട്ട് യാത്ര ചെയ്യണോ? വരൂ, വരുന്നേ, ഇരിക്കൂ. ഞാനുണ്ടല്ലോ കീർത്തിയെ സഹായിക്കാനായി. നിങ്ങൾ വിശ്രമിക്കൂ. എന്തു പറ്റി ജ്യേഷ്ഠ, ദേഷ്യത്തിലാണോ? രാതയിൽ നിന്നും അകന്നു നിന്നോളൂ കൃഷ്ണ. ഞാൻ ആ വികൃതിയിൽ നിന്ന് അകന്നു നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ജ്യേഷ്ഠ. ജ്യേഷ്ഠനാണ് സത്യം. അവൾ സ്വയം എന്റെ അടുത്തേക്ക് വരുന്നതല്ലേ ജ്യേഷ്ഠ? ചിലപ്പോൾ വടിയും കൊണ്ട്, ചിലപ്പോൾ പാത്രവും കൊണ്ട് എന്തൊക്കെ കളിയാണ് അവൾ കാണിക്കുന്നത്! കളിയോ? ഇതെല്ലാം നിന്റെ കളിയാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആരെയാണോ നീ പ്രണയിക്കുന്നത്, ആർക്കു വേണ്ടിയാണോ ബെർസാനിയിൽ വന്നത്, ആരെ നേടാനാണോ ആഗ്രഹിക്കുന്നത്, ആ പെൺകുട്ടി രാധയാണ്. അല്ലേ? മറുപടി പറയൂ കൃഷ്ണ, ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയല്ലേ? എന്താ നോക്കുന്നത്? എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകൂ. ജ്യേഷ്ഠന്റെ ബുദ്ധിയുടെ തീവ്രത കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് ജ്യേഷ്ഠ. എന്ത് ബുദ്ധിമാനാണ്! ഞാനൊന്നും പറയാതെ എല്ലാം മനസ്സിലാക്കി. ജ്യേഷ്ഠൻ മഹാരാജാവ് കംസന്റെ മന്ത്രിയാകേണ്ടതായിരുന്നു. അതെ, ഞാൻ രാധയെ പ്രണയിക്കുന്നു. ഞാൻ കൃഷ്ണന്റെ കണ്ണിൽ എന്താണ് കണ്ടത്? ആ ദൃശ്യം ഇതിനു മുമ്പും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നാൻ കാരണം എന്താ? എന്താണ് ഈ അനുഭൂതി? പ്രണയമോ? അതും നീ? രാധയെ പ്രണയിച്ചത് ഞാനാണ്. ബാല്യകാലം മുതൽ. എന്നാൽ ഞാൻ രാധയുമായി എത്ര നാളായി പ്രണയത്തിലായിരുന്നുവെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരുപക്ഷെ ഈ സൃഷ്ടിയുടെ ആരംഭം മുതൽ. രാധ എന്റേത് മാത്രമാണ് കൃഷ്ണ. ഞാൻ ഏത് സാഹചര്യത്തിലും അവളെ നേടിയെടുക്കുക തന്നെ ചെയ്യും. മാർഗത്തിൽ നിന്നും മാറി നിൽക്കൂ കൃഷ്ണ. മാർഗത്തിൽ തടസ്സം നിൽക്കുന്നത് ജ്യേഷ്ഠനാണ്. രാധയുടെയും എന്റെയും സമാഗമ മാർഗത്തിൽ. രാധ എന്റേത് മാത്രമാണ് കൃഷ്ണ. ഞാൻ ഏത് സാഹചര്യത്തിലും അവളെ നേടിയെടുക്കുക തന്നെ ചെയ്യും. എല്ലാ രീതിയിലും രാധ ജ്യേഷ്ഠന്റെ ആണെങ്കിൽ പിന്നെ നേടിയെടുക്കേണ്ട ആവശ്യം എന്താണ്? പ്രണയത്തിൽ സ്വാതന്ത്ര്യമാണ് നൽകേണ്ടത്, അവകാശം നേടിയെടുക്കുകയല്ല. പ്രണയത്തിൽ ഒരു വ്യക്തി അയാൾ തന്റെ സ്നേഹം അവൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്, തന്റെ ഭാഗമാക്കാൻ പരിശ്രമിക്കുകയല്ല. എന്തു പറ്റി ജ്യേഷ്ഠത്തി, ഇവരെയൊക്കെ എന്തിനാണ് പുറത്തേക്ക് പറഞ്ഞയച്ചത്? സംഗതി അല്പം രഹസ്യമാണ്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ സാധിക്കില്ലായിരുന്നു.
അത് മുറിയിലേക്ക് ഞാൻ വന്ന സമയത്ത് നിന്റെയും യശോദയുടെയും സംഭാഷണം ഞാൻ കേട്ടിരുന്നു. ഞാൻ പറയാൻ വന്നത് അത് കേൾക്കാൻ ഇടയായി എന്നാണ്. എന്നെ തെറ്റിദ്ധരിക്കരുത്. നീ യശോദയോടൊന്നും പറഞ്ഞൊന്നുമില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി. നിന്റെ മനസ്സിൽ രാധയുടെയും കൃഷ്ണന്റെയും വിവാഹകാര്യമായിരുന്നു അല്ലേ? ഈ ജ്യേഷ്ഠത്തിയുടെ ഒരു കാര്യം എല്ലാവരുടെയും മനസ്സിൽ എന്താണെന്ന് പെട്ടെന്ന് തിരിച്ചറിയും. ഞാൻ ചെടിലയല്ലേ, എല്ലാവരും രഹസ്യമാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും ഞാൻ മനസ്സിലാക്കും. എന്നാലേ എല്ലാവരെയും സഹായിക്കാൻ സാധിക്കും. സഹായമോ? എന്ത് സഹായമാണ് ജ്യേഷ്ഠത്തി? കീർത്തി, നീ രാധയുടെയും കൃഷ്ണന്റെയും വിവാഹത്തെ പറ്റി അറിയാതെ പോലും ചിന്തിക്കരുത്. ഇപ്പൊ എനിക്ക് വിശ്വാസമായി, ആ കൃഷ്ണൻ ശരിക്കും ഒരു മായാവിയാ. അല്ലെങ്കിൽ ഞാൻ അവന്റെ കണ്ണിൽ അതൊക്കെ കണ്ടത് എങ്ങനെയാണ്? എനിക്ക് അവനോട് സംസാരിച്ചേ പറ്റൂ. എന്റെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കൂ കൃഷ്ണ, അല്ലെങ്കിൽ. മാർഗത്തിൽ തടസ്സം നിൽക്കുന്നത് ജ്യേഷ്ഠനാണ്, രാധയുടെയും എന്റെയും സമാഗമ മാർഗത്തിൽ. നീ എന്നെ എതിർക്കുകയാണോ? എന്നെ ഭയം തോന്നുന്നില്ലേ? ഭയം തോന്നുന്നത് കപട സ്നേഹമുള്ളവർക്കാണ്. സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് എന്തിനാണ് വെറുതെ ഭയം? എന്നിട്ട് ആലോചിച്ചതാണ് നിന്റെയും രാധയുടെയും വിവാഹവും നടത്തണമെന്ന്. പക്ഷേ കൃഷ്ണൻ ഇതിനിടയിൽ എങ്ങനെ വന്നു എന്നറിയില്ല. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനെയും പിന്നെ എല്ലാ ഗോകുലവാസികളെയും ഈ ബർസാനയുടെ മണ്ണിൽ നിന്ന് അകറ്റി അവർക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ജ്യേഷ്ഠന് ഒരു കാരണവുമില്ലാതെയാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്. ഞാൻ അവളുടെ അടുത്തേക്ക് എന്തിനാണ് പോകുന്നത്? രാധ സ്വയം എന്റെ അടുത്തേക്ക് വരുന്നതല്ലേ? അങ്ങനെയാണോ? അതാണോ കാര്യം? എന്നാൽ ശരി, ഇന്നു മുതൽ രാധ നിന്റെ സമീപത്തേക്ക് വരില്ല, ഒരു കാര്യവും സംസാരിക്കില്ല. അങ്ങനെ രാധ നിന്നോടൊരടുപ്പവും കാണിക്കാതിരിക്കുമ്പോൾ നിന്റെ ഈ പ്രണയം അതുതന്നെ നിന്റെ ഹൃദയത്തിൽ കുത്തി നോവിച്ചുകൊണ്ട് സ്വയമില്ലാതാകും. എന്താണിത് ജ്യേഷ്ഠ? ഞാൻ ജ്യേഷ്ഠനെ ധീരനായാണ് കണ്ടത്, പക്ഷെ അങ്ങ് വെറും ഭീരുവാണല്ലോ. ഇനി ജ്യേഷ്ഠൻ മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് എന്നെ ഉപദ്രവിക്കുമോ? മറ്റുള്ളവരോ? ആരാവർ? വൃഷഭാനു അമ്മാവൻ, കീർത്തി അമ്മായി, പിന്നെ വീട്ടിലെ എല്ലാവരും. ഇനി രാധ എന്നെ കാണാതിരിക്കുന്നതിന് വേണ്ടി ജ്യേഷ്ഠൻ എല്ലാവരുടെയും അടുത്തേക്ക് പോകും, എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ എല്ലാവരും എന്റെ എതിർപക്ഷത്താകും. പിന്നെ പിന്നെ ഒരിക്കലും ഈ യുദ്ധം നമുക്കിടയിൽ നിലനിൽക്കുകയേയില്ല. ഇല്ല ഇല്ല ഇല്ല, ഈ യുദ്ധം ഞാനും നീയും തമ്മിൽ മാത്രമായിരുന്നു, അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. യുദ്ധമോ അതോ രാധയും ഞാനും തമ്മിലുള്ള പ്രണയത്തിന്റെ കാര്യമോ? യുദ്ധമായാലും കാര്യമായാലും മതി. പക്ഷെ ജ്യേഷ്ഠൻ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? ¶¶
ഞാൻ ശപഥം ചെയ്യുകയാണ്. ഞാൻ എന്റെ അമ്മയുടെ പേരിൽ സത്യം ചെയ്യുന്നു. ഈ കാര്യം രാധയും അവളുടെ കുടുംബവും ഒരിക്കലും അറിയാൻ പോകുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്താണ്? അപ്പോൾ നിങ്ങളിൽ കുറച്ചുപേർ പറയും ആയുധമാണെന്ന്, കുറച്ചുപേർ പറയും ശാസ്ത്രമാണെന്ന്, ചിലർ പറയും ബുദ്ധിയാണെന്ന്, ചിലർ പറയും സൈന്യബലമാണെന്ന്. പക്ഷെ ഇതെല്ലാം അപൂർണമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് സൗഹൃദം. യഥാർത്ഥമായ സൗഹൃദം ലഭിച്ചാൽ അതായിരിക്കും ഏറ്റവും വലിയ ധനം. നിങ്ങൾ അപകടാവസ്ഥയിലായിരിക്കുമ്പോൾ സൗഹൃദം ആയുധ രൂപത്തിൽ നിങ്ങളെ സഹായിക്കും. മാർഗം തടസ്സപ്പെട്ടാൽ സൗഹൃദം ശാസ്ത്രമായി നിങ്ങൾക്ക് വഴികാട്ടിത്തരും. ആരുടെയെങ്കിലും ഗൂഢതന്ത്രത്തിൽ അകപ്പെട്ടാൽ ബുദ്ധിയായി മാറി നിങ്ങളെ രക്ഷപ്പെടുത്തും. നിങ്ങൾ ഏകനാണെങ്കിൽ സ്നേഹമായി മാറി കൂടെ നിൽക്കും. അതായത് ലോകത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ധനമല്ല, സൗഹൃദം നേടും. ഒരു കാര്യം ഓർത്തുവെക്കണം, ഒരു പക്ഷേ ഈ ലോകത്തിൽ സൗഹൃദം സ്ഥാപിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമെങ്കിൽ നിങ്ങളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ വ്യക്തി. രാധേ രാധേ. പറയൂ എന്നോട്, ആ സമയത്ത് ഞാൻ നിന്റെ കണ്ണുകളിൽ കണ്ടത് എന്താണ്? വീണ്ടും നോക്കിയാൽ കാണാൻ സാധിക്കും. ആലോചിച്ചതാണ് നിന്റെയും രാധയുടെയും വിവാഹക്കാരി സംസാരിക്കാമെന്ന്. പക്ഷെ എങ്ങനെയാ കൃഷ്ണൻ ഇതിനിടയിൽ വന്നുവെന്നറിയില്ല. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവനെയും എല്ലാ ഗോകുലവാസികളെയും ഈ ബർസാനിയുടെ മണ്ണിൽ നിന്ന് തന്നെ അകറ്റി അവർക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം.